ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മാർജ ഹാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്ന് തംബ്നെയിലും ആദ്യം വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ടതുപോലെ ഒരു ബോട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് മാത്രമാണ്, നമുക്ക് ഒരു മോട്ടറിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്ക്, റബ്ബർ ബാൻഡ്, ഗം, ഇത് മൂന്നുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഐസ്ക്രീം സ്റ്റിക്കിന് ഒരു കെട്ടിന് 10 രൂപ 5 രൂപ അങ്ങനെ വില വരുന്നുള്ളൂ. നല്ല ചീപ്പായിട്ട് നമുക്ക് എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം നമുക്ക് ബോട്ടിൻ്റെ ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു 5 ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ അടുക്കി വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ 5 സ്റ്റിക്ക് ഇതേപോലെ നമുക്ക് അടുക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റിക്ക് എടുത്ത് നമുക്ക് അതിൻ്റെ 2 അറ്റം നമുക്ക് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് വെക്കാം. ഫെവിക്കോൾ എടുക്കാതിരിക്കണതാണ് നല്ലത്, കാരണം അത് വെള്ളം നനഞ്ഞാൽ പോകും. ഇപ്പം ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്, അത് വെള്ളം നനഞ്ഞാലും അത്രയ്ക്ക് പ്രശ്നമില്ല. ഫെവി ക്യുക്കാണ് ഫെവി ബോണ്ടിനെക്കാട്ടി നല്ലത്, അതാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയും പെട്ടെന്ന് നനഞ്ഞു പോവുകയും ഒന്നും ചെയ്യില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് ബോട്ടിൻ്റെ ഷേപ്പ് പോലെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ കത്തിരിക്ക വെച്ച് നന്നായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും ഇല്ല, എന്നെങ്കിലും ജസ്റ്റ് പറ്റുന്ന പോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതേപോലെ 6 സ്റ്റിക്ക് എടുക്കാം. ഇതിൻ്റെ സൈഡ് നമുക്ക് ഒട്ടിക്കാനാണ്. അപ്പോൾ നമുക്കിത് 6 പീസിൽ 2 2 വെച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മറ്റേയൊരു സ്റ്റിക്കും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട്സ്, നമുക്ക് അതിനുശേഷം ഇതേപോലെ 2 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിൽ നമ്മളിപ്പോൾ 2 ഹോളും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്ക് 2 സ്ക്രൂവോ ആണിയോ കൂടെ നമുക്ക് ഇതിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ 2 എണ്ണത്തിലും നമ്മൾ സ്ക്രൂ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയതിൽ നമുക്കിത് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അവസാനമായിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുക്കാം. അതിൽ നിന്ന് നമുക്കിത് ഇതേപോലെ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടി ഒട്ടിച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഗായ്സ്, അപ്പോൾ അവസാനം നമ്മുടെ മോട്ടറില്ലാതെ നമുക്ക് ബോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് റബ്ബർ ബാൻഡാണ് ആവശ്യം. അത് നമുക്ക് ആ 2 ആണിയിലും നന്നായിട്ട് നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ പ്ലസ് പോലത്തെ സൈനുള്ള അത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് നന്നായിട്ട് കറക്കി കൊടുക്കാം. മാക്സിമം നിങ്ങൾക്ക് കൊണ്ട് എത്ര പറ്റും അത്രത്തോളം നമുക്ക് കറക്കി കൊടുക്കുക. ഇത് കറക്കി കൊടുക്കും തോറും ഇതിൻ്റെ സ്പീഡ് കൂടാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ബോട്ട് സൂപ്പറായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇതേപോലെ കുറേ വീഡിയോസ് എൻ്റെ ചാനലുണ്ട്. അപ്പോൾ ചാനലും കൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യും. അപ്പം വേറൊരു വീഡിയോ കാണാം. ബൈ.